अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। सलात व सलाम अला अशरफिल मुरसलीन व अला आलिही व सहबिही अजमईन। अम्मा बाद। വേദിയിലിരിക്കുന്ന ബഹുമാനികളായിരിക്കുന്ന പണ്ഡിതന്മാരെ, അതേപോലെ സദസ്സിലിരിക്കുന്ന ബഹുമാനികളായ ഉസ്താദുമാരെ, നാട്ടുനേതാക്കന്മാരെ, മുതഅല്ലിമീങ്ങളെ, എൻ്റെ ശരീക്കന്മാരായിരിക്കുന്ന ഉസ്താദുമാരെ, ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ സമയവുമില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുടെ പേരിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട ഒരു സോവനീർ, ഉസ്താദിൻ്റെ ഏതാനും ചില ചുരുക്ക വിഷയങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ആ പുസ്തകം എല്ലാവരും വാങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരെയും. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരെ സംബന്ധിച്ചു എന്താണ് പറയേണ്ടത് എന്ന് ഈ സാധുവായിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ആ ഒരു വളരെ ലളിതമായിരിക്കുന്ന ജീവിത രീതി, അത് സാധാരണ മനുഷ്യന്മാരെ കൊണ്ട് നടപ്പിൽ വരുത്താൻ, ജീവിതത്തിൽ പകർത്താൻ സാധ്യമല്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു പ്രിയമുള്ള സഹോദരന്മാരെ. ശൈഖുന ഉസ്താദ് അവർക്കുള്ള അറബുകൾ, ഞാൻ ഒരു വിഷയം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ താമസിക്കുന്ന ഈ ഘട്ടപ്രദേശത്തിലേക്ക്, മലനാട് പ്രദേശത്തിലേക്ക് ശൈഖുന ഉസ്താദ് സാധാരണ വരത്തുണ്ടായിരുന്നു. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ളതായിരിക്കുന്ന നേതാക്കന്മാർക്കും അല്ലാത്ത മറ്റ് എല്ലാവർക്കും വളരെ സ്നേഹമാണ്. മിത്തവയിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ, ഉസ്താദ് ബി സി റോഡിൽ നിന്ന് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കും. മഹാനായിരിക്കുന്ന ശൈഖുന അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടിഹേരയിലേക്ക് ഈ മലയെല്ലാം കയറിപ്പോയിട്ട് കിട്ടുന്ന ഒരു നാടുണ്ട് കൊട്ടിഹാർ. എത്ര ആളാണ് അവിടേക്ക് വന്ന് നിൽക്കുന്നത്? മൂടികരൻ്റെ ചുറ്റുവശത്തിലുള്ള ആൾക്കാരെല്ലാം മൂടികര ഭാഗത്തിലേക്ക് കൂടും. ചക്കമക്കിലുള്ള ആ പ്രദേശത്തുള്ളവർ അവിടെ കൂടും. ഇനി പിലകുളത്തിൽ പോയാൽ അവിടെ കൂടാ, അതുപോലെ അത് പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ല. ഈ നിലക്കാൻ മഹാനായിരിക്കുന്ന ശൈഖുന ഉസ്താദ് അവരുടെ ഘട്ടഭാഗത്തുള്ളതായിരിക്കും. ഇവിടെ ശിവമുഗ വരെ, സാഗർ വരെ, ഹരിഹര വരെ ശൈഖുന അവരുകൾ പര്യടനം ചെയ്തിട്ടുണ്ട്. ദീനിയായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വഫാത്തിൻ്റെ ഏതാനും ചുരുക്കം മാസങ്ങൾക്ക് മുമ്പ് സാഗരത്തിലേക്ക് പോയി, സിർസിയിലേക്ക് പോയി. അവിടെ വലിയ ഒരു ദാരുലുദാന്റെ സ്ഥാപനമുണ്ട്. സിർസി കഴിഞ്ഞിട്ട് 10-30 കിലോമീറ്റർ, 40 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടേക്ക് പോയി. അതുപോലെ ഏത് ഭാഗത്തേക്ക് ഒരു പുരയ്ക്ക് ഉച്ചരിക്കാൻ വേണ്ടി, ഒരു പള്ളിയിലേക്ക് ഉച്ചരിക്കാൻ വേണ്ടി, ഒരു പള്ളി മദ്രസകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ കാത്തിരിക്കുന്ന എത്ര ആൾക്കാരാണ് ആ ഭാഗത്തിൽ. അങ്ങനെ വരുന്ന ഭരത്തിൽ ജാമകല്ലിലേക്ക് ഒരു പ്രാവശ്യം ഉസ്താദ് അവർ ഇങ്ങനെ സിയാറത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു വന്നു. ജാവകൽ ബാബ റഹിമഹുള്ള അവരുടെ ജീവിതകാലത്തിൽ ഒറ്റ ഒരു പ്രാവശ്യമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായിരിക്കുന്ന ശൈഖുന ഉസ്താദ് അവർ ജാവകല്ലിലേക്ക് പോയിട്ടുള്ളത്. ജാവകൽ അന്ന് വലിയ ദർസും മദ്രസയും വലിയ ബിൽഡിങ്ങുകളെല്ലാം തുടങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ മഹാനായിരിക്കുന്ന കണ്യത്തുസ്താദ് ഖദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവർകൾ, മഹാനായിരിക്കുന്ന ഷംസുൽ ഉലമ ഖദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലത്തെ മഹാപണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉള്ളാലം തങ്ങൾ, ഖദസല്ലാഹു സിർറഹുൽ അസീസ്, ഇതുപോലത്തെ വലിയ വലിയതായിരിക്കുന്ന സാദാത്യങ്ങൾ, വലിയ മസ്താൻമാരായിരിക്കുന്ന ഔലിയാക്കന്മാർ, ബാപ്പു കുഞ്ഞി മുസ്ലിയാർ എന്ന് പറയുന്ന ചറ്റ ധരിക്കാത്തതായിരിക്കുന്ന ഒരാൾ കൂട്ടിയിട്ട് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഉദ്ഘാടനക്ക്. ആ സന്ദർഭത്തിൽ പോലും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർ ജാവകൽ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ടില്ല.
ഉപവാസം വരുന്ന ദിവസം ഞങ്ങൾ മിത്തബയിൽ ഓതി പഠിക്കുന്ന കാലത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കന്യത്ത് ഉസ്താദ് ഷംസുൽ ഉലമ തുടങ്ങിയുള്ള മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഈ മിത്തബയിൽ പള്ളിയിൽ സുബഹി നിസ്കരിച്ചിട്ടാണ് മടങ്ങിപ്പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഉപവാസം വരുമ്പോൾ ചക്മക്കി അബ്ബാസാജിൻ്റെ വീട്ടിൽ വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് പാതിരാ സമയത്തിൻ്റെ ശേഷം എണീച്ച് സുബഹി നിസ്കാരത്തിനേക്ക് ഇവിടെയാണ് വന്നെത്തിയിട്ടുള്ളത്. ആ സന്ദർഭത്തിലും ഉസ്താദ് അവർകൾ ജാവുകളിലേക്ക് പോയിരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ ശരീക്ക ഓതുന്ന മാഡാവ് മുഹമ്മദ് മുസിയാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരെല്ലാം അവർ ജാവുകളിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു യാപ്പിലെടുത്തും കൊണ്ടിട്ട് ബാവൊക്കൊന്ന് ഇത് മിത്തബയിൽ ജബ്ബാർ മൊയിലാറിയെ കൊടി എന്ന് പറഞ്ഞിട്ട് കർണാടക ഭാഷയിൽ എന്നോട് വെച്ചിട്ട് മാഡാവ് മുഹമ്മദ് എന്ന് പറയുന്ന ആളെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജബ്ബാർ മൊയിലാറിയെ കൊടി ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു യാപ്പ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ അവസാനം ബാബ മരിക്കുന്നതിന് ഒരു മാസം ചില്ലാനം ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ ചക്മക്കിലേക്ക് വരികയും അവിടെ അബ്ബാസാജിൻ്റെ ഭണ്ടിയിൽ ഉസ്താദിനെ ആചാരിച്ചിരിക്കുകയും അതേ ഭണ്ടിയിൽ ഞാൻ സംസാരിക്കുന്ന ഞാനും ഇരുന്നു. അങ്ങനെ ജാവകല്ലിലേക്ക് പോയി സംസാരിച്ചുകൊണ്ട് വിഷയമെല്ലാം ബേലൂർ കഴിഞ്ഞു ഹലബീഡി എത്തിയതിൻ്റെ ശേഷം ഉസ്താദിൻ്റെ മുഖത്തിൻ്റെ സ്വഭാവം തന്നെ ശരീരത്തിൻ്റെ പ്രകൃതി തന്നെ ചേഞ്ചായിപ്പോയി. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനികളായിരിക്കുന്ന ഉസ്താദന്മാരെ, ഉസ്താദിൻ്റെ ശരീരം ചേഞ്ചായിപ്പോയി. ആ മുഖത്തിൻ്റെ ആ ഒരു ചേഞ്ചായിപ്പോയി, മുഖത്തിൻ്റെ രൂപം തന്നെ ചേഞ്ചായിപ്പോയി. പിന്നെ ഉസ്താദ് സംസാരിക്കാനില്ല. അതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹാജാറുമായാലുമായിട്ട്. പിന്നെ ഉസ്താദ് ഇങ്ങനെ ഒരു സൈസ് ഇങ്ങനെ നോട്ടത്തിൽ ഇങ്ങനെ ഒരേ ഒരു ചിന്തയാണ്, മുണ്ടിയാലും മുണ്ടുന്നില്ല. ഈ നിലയ്ക്ക് ജാവകൽ മക്കാമിലേക്ക് എത്തുന്നത് വരയ്ക്കും, അത് ബാബ മരിച്ചിട്ടില്ല, ഹയാത്തിനോട് എവിടേക്ക് എത്തുന്നത് വരയ്ക്കും. അങ്ങനെ പോയി. പോയതിൻ്റെ ശേഷം 11:30 വരെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുന്ന സന്ദർഭം ബാബ റെസ്റ്റിലിരിക്കുന്ന സമയമാണ്. ബാബ കിടക്കുന്നൊരു പതിവുണ്ട് അവിടെ. വെറും ഒരു പലകൻ്റെ കഷ്ണം, ഒരു ബെഞ്ച്, അതിൽ കിടക്കില്ല, വിരിപ്പില്ല, തലയാനൊന്നുമില്ല, ഒന്നുമില്ലാത്തായിരിക്കുന്ന ഈ പലകൻ്റെ കഷ്ണത്തിൽ ബാബ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാലിങ്ങനെ മടക്കിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നിട്ടുണ്ട്. ഡോർ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അവിടെ ഖാദിമുണ്ട്. ഖാദിം പറഞ്ഞപ്പോൾ ബാബ ഇറങ്ങിപ്പോയി, ഇനി തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും ആചാരൻ? ഖാദിമിൻ്റെ റൂമിലേക്ക്, മാനേജറിൻ്റെ റൂമിലേക്ക് ഞാൻ തന്നെ പോയിട്ട് പറഞ്ഞു മിത്തബയിലിൻ്റെ ഉസ്താദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മാനേജർ വന്നു ബാതിൽ തട്ടിയപ്പോൾ ബാബ, ബാബൻ്റെ റൂമിൽ ഒരാളുണ്ടാവും, അതിൽ ബാതിൽ തുറന്നു. ബാതിൽ തുറന്നവർ അസ്സലാമു അലൈക്കും എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് സലാം പറഞ്ഞു. ബാബ ബാബ പെട്ടെന്ന് തന്നെ എണീച്ചിട്ട് ഇരുന്നിട്ട് ബാബൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് ഇരുത്തിച്ചു. ഞാനിങ്ങനെ നിന്നിട്ടുണ്ട്, അബ്ബാസാജി നിന്നിട്ടുണ്ട്, ഖാദിമിങ്ങളോടെ നിന്നിട്ടുണ്ട്, ഉസ്താദിൻ്റെ മക്കളുണ്ടായിരുന്നു, ഇഷാദ് ദാരിമുണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിന്നിട്ട് ഒരാളിൻ്റെ ശേഷം പിന്നെ ഇങ്ങനാക്കി ഇങ്ങനാക്കിപ്പോൾ ഞങ്ങളെല്ലാം പുറത്തുപോയി. പിന്നെ രണ്ടാൾ മാത്രം ആ റൂമുണ്ടല്ലോ, ബാക്കി ചെറിയ റൂമാണ് ബാബാൻ്റെ. ബാബാൻ്റെ ഒത്തുലിൻ്റെ ഉസ്താദ് ഇരുന്നു. ധരിക്കാമിൽ രണ്ട് ലുങ്കി, രണ്ട് കമ്പൈ മുണ്ടുകൾ, ഒരു കല്ലിമുണ്ട് പിന്നെ ഒരു വെളുത്തതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊടുത്തു ഉസ്താദിന്. ഒരു ഷാൾ കൊടുത്തു, വേറെന്തോ കൊടുത്തു. ആ കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്നു, ഞങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ എന്താക്കി? ഇങ്ങനെ ആക്കി ഉസ്താദ്. അപ്പോൾ ഞാൻ പുറത്ത് വന്നപ്പോൾ രണ്ടാൾ മാത്രം റൂമുണ്ടല്ലോ ബാക്കി. ബാതിൽ അവിടെ അടച്ചുപോയി. ഒരേ നേരം ബാബയും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുമായിട്ട് സംസാരിച്ചു. പ്രിയമുള്ള ഉസ്താദുമാർ, അങ്ങനെ എന്ത് സംസാരിച്ചു നന്നാക്കറിയും അവർക്കറിയും. അങ്ങനെ സംസാരിച്ചതിന് ശേഷം പുറത്തു പോയതിന് ശേഷം വരുന്നു. ഫസ്റ്റിൽ കണ്ടപ്പോൾ ബാബ ഒരു ബാബ ആ ഉള്ളാളതല്ലി കണ്ടിത്തേയല്ല, ആ ഉള്ളാളതല്ലി സ്റ്റേജിനല്ലി കണ്ടിത്തേയല്ല എന്ന് പറഞ്ഞു ഉസ്താദിനെ കണ്ടപാട്. അപ്പോൾ പുറത്തു പോയതിൻ്റെ ശേഷം ഉസ്താദ് പറഞ്ഞു, മൂപ്പർക്ക് നല്ല ഓർമ്മശക്തി നല്ല ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ സംഭവിച്ചു. അതിൻ്റെ ശേഷം അങ്ങനെ വന്ന് വാരിവില അതിൻ്റെ അത് ആ റൂമിൽ നിന്ന് പുറത്ത് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഉസ്താദ് ബാക്കിയുള്ളവരോട് സംസാരിച്ചത്. അപ്പോൾ ഈ നിലയ്ക്കുള്ള അദബും ഈ നിലയ്ക്കുള്ളതായിരിക്കുന്ന ഒരു സ്വഭാവ ഗുണങ്ങളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ. ഇവിടെ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സംസാരിക്കുന്നില്ല. ദ്വീപിലേക്ക് അൽഹംദുലില്ലാഹ് എന്ന് വെച്ചാൽ സയ്യിദൻ ജമാലുദ്ദീൻ പൈസ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം ഒന്നിച്ചിട്ട് ഉസ്താദിൻ്റെ കൂടെ ദ്വീപിലേക്ക് പോകാനുള്ളതായിക്കൊണ്ട് ചാൻസ് കിട്ടി. അപ്പോൾ അവിടെയുള്ള മഹാന്മാർ, ഉസ്താദിൻ്റെ ഉപ്പാപ്പന്മാർ എല്ലാവരും സിയാറത്ത് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു സന്ദർഭം കിട്ടി. അൽഹംദുലില്ലാഹ് ആ ദ്വീപിലേക്ക് പോയിട്ട് ഇറങ്ങുമ്പോൾ സ്വന്തം നാടാണ് ഉസ്താദിൻ്റെ കിൽത്തൻ. ആ നാട്ടിലേക്ക് പോയിട്ട് ഇറങ്ങുമ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെയുള്ള തങ്ങന്മാർ, അവിടെയുള്ളതായിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ,
राष्ट्रीय नेताकन्मार अल्लाह नाट्टुकार एल्लावरुम वन्निट्टु आ जड्जिन्टे अडुत्तु वन्निट्टु उस्ताद कप्पल इरंगिट्टु ओरु बोट्टिल अंगोट्टु पोयिट्टु आ जड्जिल भूमियिलेक्कु काल कूत्तुम्बोल आयिरक्कणक्कानु दीविलुल्ल ओट्टोरु आणुकुट्टिकल ஒற்றொரு ஆலிமிங்கள் ஒற்றொரு தங்கம்மார் ஒரு ஆலிமிங்கள் பாக்கியில் எல்லோரும் வந்து சீகரிக்க நிற்கும் போல் கூட எம்பி முஸ்தபல் பைசி உஸ்தாத் அவர்கள் உண்டாயிருந்தும் பகுமானப்பட்ட எம்பி முஸ்தபல் பைசி உஸ்தாத் வயதுன்னு வேண்டும் கீழ்த்தன்கார் சனிச்சன் மீலாதின் பரிவாடிக்கு வேறிட்டு அவரு அதிர்ஷ்டப்பட்டு போயிட்டு உஸ்தாகன் இது எந்த ஏது உஸ்தாதி அணிஜனுண்டாயிரு ஞான கலவு பரையதல்ல உஸ்தாதி அணிஜன் உண்டாயிருந்தும் வல்லூர் உஸ்தாத் உண்டாயிருந்தும் ഈ നിലക്കുള്ളതായിരിക്കുന്ന സ്വീകാരം സ്വന്തം നാട്ടിലെ ഉസ്താദിനക്ക് കിട്ടുന്നത് അത് സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടും പോലെതായിരിക്കുന്ന ഒരു സ്വീകാരമല്ല ഈ നിലക്കുള്ളതാണ് സ്വന്തം ജീവിതമാണെങ്കിൽ ജീവിതകാലത്തിൽ എല്ലാവരും അറിയുന്നല്ലേ അറിയുന്ന വിഷയമല്ല ഒരു ഇസ്തൂരിറ്റതായിരിക്കുന്ന ഒരു നല്ല തുണി കൊണ്ടിട്ട് തുന്നിയതായിരിക്കുന്ന ഒരു ഷർട്ട് ഉസ്താദ് വഫാത്തിൻ്റെ കാലം വരെക്കും ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം മൂടികരയിലേക്ക് വന്ന സന്ദർഭത്തിൽ അന്ന് സൈനുല്ലാബി തങ്ങൾ മൂടികരൻ്റെ ഖാദിയാണ് ഒരു വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാറുള്ള സന്ദർഭത്തിൽ സൈനുൽ ആബിദിൻ തങ്ങൾ ചോദിച്ചു ഉസ്താദ് ഇന്ന് പുതിയ ഷർട്ട് ധരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി നോക്കുമ്പോൾ കയ്യിലേക്ക് ഒരു പുതിയ ഷർട്ട് തന്നെയാണ് തുണി മതിയാവാത്തതിൻ്റെ പേരിൽ വേറെ തുണി എടുത്തിട്ട് ഷർട്ട് തുന്നിച്ചിട്ടില്ല വേറെ ഒരു പീസ് എടുത്തിട്ട് അതിന് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു അത് ഇന്നും ഉണ്ടായിരിക്കും ആ ഷർട്ട് ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് തുന്നിയതായിരിക്കുന്ന ഒരു പുതിയ ഷർട്ട് സൈനുൽ ആബിദിൻ തങ്ങൾ ഉസ്താദ് ഇന്ന് പുതിയ ഷർട്ട് ധരിച്ചില്ലേ സാധാരണ പുതിയ ഷർട്ട് ധരിക്കാനില്ലല്ലേ എന്ന് സൈനുൽ ആബിദിൻ തങ്ങൾ ചോദിച്ചതാണ് അങ്ങനെ അപ്പോൾ അത് ജീവിതം എന്ത് പറയാം പറഞ്ഞ് ശാന്തി പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ലെന്നായിരിക്കുന്ന മധുഹുകളാണ് ഉസ്താവിനത് ആ പുസ്തകത്തിൽ ഒന്നും കാണുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അത് ചെറിയൊരു നോട്ടീസ് പോലെ മാത്രമാണുള്ളത് ഉസ്താദിൻ്റെ ഇൽമുനെ സംബന്ധിച്ചിട്ട് എന്ത് പറയാൻ സാധിക്കും അത് ഉസ്താദിനെ പോലത്തെ മഹാന്മാർക്കല്ലാതെ അവിടുത്തെ ഇൽമുനെ സംബന്ധിച്ച് പറയാൻ സാധ്യമല്ല ഉറുദു ഭാഷ ഉറുദുക്കാരോട് സംസാരിക്കുമ്പോൾ മാത്രമേ ആ ഉറുദു ഉസ്താദിനക്ക് ഇത്തരം ഈ നിലക്കറിയുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിതാബുകൾ തുറന്നാൽ കിതാബ് അറിയുന്ന ആൾക്കാർക്കല്ലാതെ ഉസ്താദിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല നമുക്ക് ഒരു ഉസ്റു മിഷാറിൻ്റെ കതിർ നമുക്ക് പകർത്താൻ സാധ്യമായില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഖേദമാണ് ദുഃഖമാണ് നമുക്കിന്നും ഹൃദയത്തിലുള്ളത് വേറൊന്നുമല്ല ഒന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ഒരു ചെരുപ്പ് കാണുമ്പോൾ ആദമാക്കാന്ന് പറയുന്ന ഒരാൾ മൂടിയേരിലുണ്ട് ഒരു നൂറിൻ്റെ കച്ചവടക്കാരനാണ് ഇയാൾ പറയുന്നു ഞാൻ ഉസ്താദ് വന്നാൽ ഉസ്താദിൻ്റെ കൊടയിലേക്കാണ് നോക്കുന്നത് ഉസ്താദിൻ്റെ ഷർട്ടിലേക്കാണ് ഞാൻ നോക്കുന്നത് ഉസ്താദിൻ്റെ ചെരുപ്പിലേക്കാണ് ഞാൻ നോക്കുന്നത് ഇതെന്ത് ഇങ്ങനെയെന്ന് പറഞ്ഞു ഞാനിങ്ങനെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഖുദ്ദായിട്ട് അതിൽ പറയുന്നത് ആദമാക്കാന്ന് പറയുന്നവനെ പോയിട്ട് പോയി നോക്കാം ഇങ്ങനെ ഉസ്താദിൻ്റെ സ്വഭാവങ്ങൾ അത് എന്തെന്ന് മനസ്സിലാക്കി പറയാൻ സാധ്യമല്ല അവര് അത് വലിയ വിഷയമാണ് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിഷയമാണ് ആ സ്വഭാവങ്ങൾ ആ ഗുണങ്ങൾ ആര് പോയാൽ അടുത്തടുത്ത് വയസ്സാണ് സാധാരണ പഠിച്ചുകൊണ്ട് എല്ലാവരും പറയുന്ന സാധാരണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ നമുക്ക് ചങ്ങാതിപ്പാടുള്ള നമുക്ക് സുഹൃത്തുള്ളതായിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും പറയുന്നതും ഇത്തവയിൽ ഉസ്താദ് അല്ല കാലം കഴിഞ്ഞല്ലേ മരിച്ചു പോയല്ലേ പഠിച്ചു എനിക്ക് എൻ്റെ അടുത്ത് വലിയ ഭീഷമാണ് അതിലേക്ക് സാധാരണ ഞങ്ങൾ പറയൽ ഏത് ഉസ്താദന്മാരെയും ആ ഉസ്താദിനെ എനിക്ക് വലിയ പുരുഷമാണ് എൻ്റെ വലിയ പുരുഷത്തിൻ്റെ ഉസ്താദ് അങ്ങനല്ല നേരെ ഓപ്പോസിറ്റാണ് അയാൾക്ക് എന്നോട് വലിയ പുരുഷമാണ് ഏത് പടു ജാഹിലും ഏത് ഉസ്താദന്മാരും സാധാരണ ആൾക്കാരും എൻ്റെ അടുത്ത് വലിയ പുരുഷമാണ് ഉസ്താദ് മിത്തബിൽ ഉസ്താദ് എനിക്ക് ഇന്നലെ നേരെ ഉള്ള ഇങ്ങനെ അത് മഹാന്മാർ അല്ലാഹുവിൻ്റെ റസൂൽ ഹദീസിൽ പഠിപ്പിച്ചതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കിതാബുകൾ ആ ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോൾ ആ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് ഇത് ഈ മിത്തബയിൽ ഉസ്താദിൻ്റെ സ്വഭാവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ വിവരിച്ചിട്ടുള്ള വിവരണങ്ങൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മഹാന്മാരായിരിക്കുന്ന ഹദീസുകൾ വിവരിച്ച് നോക്കുമ്പോൾ കാണുന്നത് മിത്തബയിൽ ഉസ്താദിൻ്റെ സ്വഭാവം പോലെ കാണുന്നത് എന്ന് പറഞ്ഞു ഒരു ഡ്രസ്സിനെ സംബന്ധിച്ചിട്ട് ലിബാസിനെ സംബന്ധിച്ചിട്ട് ഭക്ഷണ പാനീയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഹദീസുകൾ അതേപോലെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഹദീസുകൾ കാണുമ്പോൾ ഉസ്താദിൻ്റെ സ്വഭാവം പോലെ എടുത്തു കാണുന്നു ഏതുപോലെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും നബി തിരുവചനങ്ങളെയും മനസ്സിലാക്കി കൊണ്ടിട്ട്
ജീവിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാരായിരിക്കുന്ന നക്ഷത്രതുല്യന്മാരായിരിക്കുന്ന സഹാബത്തിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബത്ത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചതായിരിക്കുന്ന ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച വ്യാഖ്യാനങ്ങളിൽ അല്ലാഹുവിൻ മഹാനായിരിക്കുന്ന ശൈഖുന ഉസ്താദ് അവരുടെ സ്വഭാവഗുണങ്ങളെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു മഹാന്മാർ പറഞ്ഞതുപോലെ താന്നതായിരിക്കുന്ന ഉടുവസ്ത്രങ്ങൾ കൊണ്ടിട്ടും താന്നതായിരിക്കുന്ന നനാന്ത ഭക്ഷണങ്ങൾ കൊണ്ടിട്ടും നീ മതിയായിക്കോ അല്ലാഹുവിന്റെ നൂറാനിയത്തായിരിക്കുന്ന ഇൽമിനെയും ആ യാക്കൂത്ത് മുത്തു മാണിക്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി നീ ഒയിഞ്ഞിരുന്നോ നീ അതിന് തയ്യാറായിട്ടിരുന്നോ എന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യമായിരിക്കുന്ന കിതാബുകളിൽ നോക്കുമ്പോൾ കാണുന്നു ഈ സ്വഭാവ ഗുണങ്ങളെ നാം കണ്ടു പഠിക്കേണ്ടത് ആ കിതാബുകൾ ഓതി മനസ്സിലാക്കുമ്പോൾ അങ്ങനത്തെ മനുഷ്യൻ ആരുണ്ട് എന്ന് നോക്കിയാൽ അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട മിത്തബയിൽ ശൈഖുന ഉസ്താദ് അവർകളെയാണ്. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് കുറേ ദിവസങ്ങളോളം പറയാനുണ്ടാകും. ഇതുപോലത്തെ എത്രയോ പുസ്തകങ്ങൾ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി പെരുത്ത് ഉസ്താദന്മാർ, ഉസ്താദിൻ്റെ മുഹിബ്ബിങ്ങൾ, ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, ഉസ്താദിനെ പ്രേമിച്ചവർ ഉള്ള വലിയ വലിയതായിരിക്കുന്ന ആലിമിങ്ങളെല്ലാം ഈ വേദിയിലുണ്ട്, അതുപോലെ തന്നെ സദസ്സിലുണ്ട്. അവർക്കെല്ലാം സംസാരിക്കാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എൻ്റെ ഈ രണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഹുറു തഹമാനാലിൽ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.